എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്യു എൻ എ സെഷൻ ആയിട്ടാണ്. അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. മിക്കതും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അഫ്രിൻസ് വേൾഡ് ആണ്, വോച്ചി നെയിം. എൻ്റെ പേര് ലിദിയ ഫ്രാൻസിസ് എന്നാണ്. എല്ലാവരും എന്നെ ലിദിയ എന്നാണ് വിളിക്കാറ്. അസ്ക വിനോദാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ക്യാൻ യു സേ വെൻ ഈസ് യുവർ ബർത്ത്ഡേ? ഞാൻ ജനിച്ചത് 18th July ആണ്. ഇനി ആർട്ട് ഗ്രിഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹോം ബേക്കർ ആവാൻ താല്പര്യമില്ലേ? ഏത് ജില്ലയിലാണ് സ്ഥലം? ഹോം ബേക്കർ ആവാനൊക്കെ താല്പര്യമുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഈ ബേക്കൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് സമയം കിട്ടാറില്ല. കാര്യം യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നതും പിന്നെ സ്കൂളിലെ ഒരു പഠിത്തമൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഓർഡേഴ്സൊന്നും സ്വീകരിക്കുന്നില്ല. പിന്നെ ഏത് ജില്ലയിലാണ് സ്ഥലം? അപ്പോൾ എറണാകുളത്ത് കുമ്പളങ്ങി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലക്ഷ്മി ശ്രീജിത്ത് ആണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? കുറേ നാളായി ചോദിക്കണമെന്ന് വിചാരിച്ചത്. വീട്ടിൽ എൻ്റെ പപ്പ, പിന്നെ അമ്മ, ചേട്ടൻ, പിന്നെ ഞാൻ. ഇനി ആന്റണി പി വി ആണ് ചോദിച്ചിരിക്കുന്നത്. ഷൂട്ട് ചെയ്യുന്നത് ആരാണ്? ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ബ്രദറാണ്, ലിനോയ് എന്നാണ് പേര്. ചേട്ടൻ തന്നെയാണ് എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ജീവൻ എവിലാണ് ചോദിച്ചിട്ടുള്ളത്. കുക്കിംഗ് ഇഷ്ടമാണ്, കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റുക്സാന മുഹമ്മദ് അലിയാണ്. ചാനൽ നെയിം ഇങ്ങനെ ഇടാൻ കാരണം? ചാനൽ നെയിം ഇങ്ങനെ ഇടാൻ കാരണം എൻ്റെ സ്ഥലം കുമ്പളങ്ങിയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കുമ്പളക്കാരിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് കുമ്പളക്കാരി വൈബ്സ് എന്നും പേര് വരാൻ കാരണം. അപ്പോൾ ഈ ഒരു പേര് പറഞ്ഞത് എൻ്റെ ചേട്ടൻ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യാനാ ജെ ആണ്. ഏറ്റവും കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഫുഡ് ഏത്? ഏറ്റവും കുക്ക് ചെയ്യാൻ ഇഷ്ടം എനിക്ക് ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല എനിക്ക് പിസ്സ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ അത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് റിഫ റിഫ ആണ്. യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ആൻഡ് വീട്ടുകാരുടെ സപ്പോർട്ട്. യൂട്യൂബ് തുടങ്ങിയപ്പോൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാപ്പിയായി, പിന്നെ അതുപോലെ തന്നെ ഞാൻ ബിസിയും ആയി. നേരത്തേക്ക് എനിക്ക് ടൈം വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാം ഒരു എന്താണ് ടൈം വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് നല്ല കട്ട സപ്പോർട്ടാണ്. ആരും തന്നെ ഇത് എതിർത്തെന്നും പറയാറില്ല, എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നന്ദന ബാബു ആണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഏറ്റവും വലിയ സപ്പോർട്ട് ആരായിരുന്നു? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എല്ലാവരും തന്നെ സപ്പോർട്ടായിരുന്നു. ആരും അങ്ങനെ പിന്മാറി നിന്നിട്ടില്ല, എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അമൃത വർഷിനീസ് ആണ്. ഒരു ഗിവ് അവേ നടത്തിക്കൂടെ? നമ്മൾ ഗിവ് അവേ ഒക്കെ നടത്തുക, ഒരു 50K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഗിവ് അവേ നടത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കട്ടക്ക് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിയാന മെഹറിനാണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ? എനിക്ക് പിങ്ക് ആണ് ഒരുപാട് ഇഷ്ടം. പക്ഷേ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ ബ്ലാക്കിലൊക്കെയാണ് എത്തുക. എന്നാലും ഓരോ സമയത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒരു പാറ്റേൺ നോക്കിയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. പക്ഷേ എപ്പോഴും ബ്ലാക്കും ബ്ലൂ ഒക്കെ ആയിരിക്കും എടുക്കാറ്. പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ പിങ്ക് തന്നെയാണ്. ഇനി സിന്ധു ശങ്കർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹായ്, ഐ ആം അലോണ. നിങ്ങൾ എത്ര വർഷമായി ചാനൽ തുടങ്ങിയിട്ട്? ഹായ് അലോണ. അപ്പോൾ നമ്മൾ വർഷങ്ങളൊന്നും ആയിട്ടില്ല നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. നമ്മൾ മെയിലാണ് തുടങ്ങിയത്. May 2nd നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ 6 മാസമായിട്ടുള്ള ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏഞ്ചൽ വർഗീസ് ആണ്. വൈ ഡു യു ചൂസ് ടു ബിക്കം എ യൂട്യൂബർ? നമ്മൾ യൂട്യൂബർ ആവണമെന്ന് നേരത്തെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ സമയം വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതാകുമ്പോൾ നമ്മളും ബിസിയാകും, മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അയാനാസ് ക്രിയേറ്റീവ് വേൾഡ് ആണ്. ആപ്പ് യൂസിങ് ഫോർ എഡിറ്റിംഗ് യുവർ യൂട്യൂബ് ചാനൽ? ഐ ആം അയാന. ഹായ് അയാന. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൈൻ മാസ്റ്റർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷോട്ട് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് NIMKM ആണ്. യുവർ തമ്പനിയിൽ ആപ്പ്, നമ്മൾ തമ്പനിയിൽ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 ആപ്പാണ്. ഒന്ന് പിക്സാർട്ടും പിന്നെ സ്നാപ്സീഡും. അത്യാവശ്യം നല്ല ആപ്പ് തന്നെയാണ് രണ്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഷാരോൺ വർഗീസ് ആണ്. യുവർ ഫേവറേറ്റ് ആക്ടർ? എൻ്റെ ഫേവറേറ്റ് ആക്ടർ ടൊവിനോ തോമസ് ആണ്. കാര്യം എല്ലാ സിനിമയും ഞാൻ കണ്ടതിലെ എല്ലാ സിനിമയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ടൊവിനോ തോമസ് ആണ് എൻ്റെ ഫേവറേറ്റ് ആക്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദിത്യ രജി രജി, ഹൗ ഡു യു ലേൺ ബേക്കിംഗ്? ഞാൻ ബേക്കിംഗ് ആദ്യം പഠിച്ചത് ഒരു ബുക്ക് വഴിയാണ്. ലക്ഷ്മി നായർ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ബുക്ക് വഴിയാണ്. അതിൽ സിമ്പിളായിട്ടുള്ള കേക്കൊക്കെ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, റെസിപ്പീസൊക്കെ. അത് നോക്കിയിട്ടാണ് ഞാൻ ആദ്യമൊക്കെ ബേക്ക് ചെയ്യാൻ തുടങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിറിൽ ജോർജ് ആണ്. വട്ട് ഡു യു വിഷ് പീപ്പിൾ വുഡ് സ്റ്റോപ്പ് ആസ്കിങ് യു? ഏജും പിന്നെ ഫോൺ നമ്പറും ചോദിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
प्रचोदन പ്രചോദനം നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സമയം വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹഫീസ് വേൾഡ് ആണ്. റെസിപ്പീസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ? ആ റെസിപ്പീസ് ചെയ്യുമ്പോൾ അമ്മയാണ് കൂടുതൽ എന്നെ സഹായിക്കാറ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗോപിക എം എസ് ആണ്. വാട്സ് യുവർ അംബീഷൻ? എന്റെ അംബീഷൻ എയർ ഹോസ്റ്റസ് ആവാനാണ്. ഇപ്പോൾ അത് ആയില്ലെങ്കിലും മിക്കവാറും നമ്മൾ ഒരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനർ ആവാനായിരിക്കും ചൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രാജേഷ് ഗൗരിയാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ക്ലാസ് യു ആർ സ്റ്റഡി? ഞാൻ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ്. അപ്പോൾ കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ട്, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്ന, പേരെന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യു എൻ എ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ച എല്ലാവരോടും താങ്ക്സ് പറയണേന്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു 20-23 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചോദിക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ എടുക്കാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നീട് എടുക്കുന്നതായിരിക്കും. ക്യു എൻ എ പാർട്ട് ടൂവിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസുമായി ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.